ഹലോ ഓൾ, വെൽക്കം ടു കാത്തൂസ് മീഡിയ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയുള്ള ആദ്യകാല പ്രക്ഷോഭങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സന്യാസി ലഹള 1770-1820. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവമാണ് സന്യാസി ലഹള. സന്യാസി ലഹള എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവം. സന്യാസി ലഹള നടന്ന പ്രദേശം ബംഗാൾ, ബീഹാർ, ഒഡീഷ. സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ബങ്കിംചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. 1882 ആനന്ദമഠം രചിച്ചത്. കട്ടബൊമ്മൻ വിപ്ലവം 1799-1805. കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് പോളിഗർ വിപ്ലവം. പോളിഗർ വിപ്ലവം എന്നും അറിയപ്പെടുന്നത് കട്ടബൊമ്മൻ വിപ്ലവം. കട്ടബൊമ്മൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് തിരുനെൽവേലി. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് കട്ടബൊമ്മൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. പാഞ്ചാല കുറിച്ചിയിലെ ഭരണാധികാരിയായിരുന്നു കട്ടബൊമ്മൻ. കട്ടബൊമ്മനെ തൂക്കിലേറ്റാൻ വിധിച്ചത് മേജർ ജോൺ ബാനർമാൻ. മേജർ ജോൺ ബാനർമാനാണ് കട്ടബൊമ്മനെ തൂക്കിലേറ്റാൻ വിധിച്ചത്. കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റിയത് കയത്തർ കോട്ട. തിരുനെൽവേലിയിലെ കയത്തർ കോട്ടയിലാണ് കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റിയത്. രണ്ടാം പോളിഗർ യുദ്ധം നടന്നത് 1800-1801. സൗത്ത് ഇന്ത്യൻ റിബല്യൻ എന്നറിയപ്പെടുന്നത് രണ്ടാം പോളിഗർ യുദ്ധമാണ്. രണ്ടാം പോളിഗർ യുദ്ധത്തിൻ്റെ മറ്റൊരു പേരാണ് സൗത്ത് ഇന്ത്യൻ റിബല്യൻ. രാമോസസ് കലാപം. രാമോസസ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പൂനെയിലാണ്. 1822-1829 കാലഘട്ടത്തിൽ കലാപത്തിൻ്റെ നേതാവ് ചിറ്റൂർ സിംഗ്. രാമോസസ് കലാപത്തിൻ്റെ നേതാവ് ചിറ്റൂർ സിംഗ്. കിട്ടൂർ പ്രക്ഷോഭം 1824-1829. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കിട്ടൂർ, കർണാടക. കിട്ടൂർ വിപ്ലവത്തിൻ്റെ നേതാവ് ചിന്നമ്മ രായപ്പ. കിട്ടൂർ ചിന്നമ്മയാണ് കിട്ടൂർ വിപ്ലവത്തിൻ്റെ നേതാവ്. വഹാബി പ്രസ്ഥാനം. വഹാബി പ്രസ്ഥാനം നിലനിന്നിരുന്ന കാലഘട്ടം 1830-1860. വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സർ സയ്യിദ് അഹമ്മദ് ബറേൽവി. സർ സയ്യിദ് അഹമ്മദ് ബറേൽവി. സാമ്പൽപൂർ വിപ്ലവം 1827-1840 കാലഘട്ടത്തിലാണ് സാമ്പൽപൂർ വിപ്ലവം നടന്നത്. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് സാമ്പൽപൂർ. ഒറീസയിലെ സാമ്പൽപൂർ എന്ന സ്ഥലത്താണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. വിപ്ലവത്തെ നയിച്ചത് സുരേന്ദ്ര സായി. പാലക്കൊണ്ട കലാപം 1831-32 കാലഘട്ടത്തിലാണ് പാലക്കൊണ്ട കലാപം നടന്നത്. വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം പാലക്കൊണ്ട, ആന്ധ്രാപ്രദേശ്. വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ് പാലക്കൊണ്ട ജമീന്ദാർ. പാലക്കൊണ്ട ജമീന്ദാറാണ് വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ്. ഇൻഡിഗോ കലാപം 1859-1860 കാലഘട്ടത്തിലാണ് ഇൻഡിഗോ കലാപം നടന്നത്. കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ബംഗാൾ. കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ ദിഗംബർ ബിശ്വാസ്, ബിഷ്ണു ബിശ്വാസ്. ദിഗംബർ ബിശ്വാസ്, ബിഷ്ണു ബിശ്വാസ് എന്നിവരാണ് ഇൻഡിഗോ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ. പാബ്ന കാർഷിക പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്ന കാലഘട്ടം 1873. ബങ്കിംചന്ദ്ര ചാറ്റർജി, ആർ സി ദത്ത് എന്നിവരാണ് വിപ്ലവത്തിൻ്റെ നേതാക്കൾ. കാർഷിക വിപ്ലവങ്ങൾ നടന്ന പ്രദേശം ഈസ്റ്റ് ബംഗാൾ, പാബ്ന ജില്ല. ഏക പ്രസ്ഥാനം, നേതാവ് മദാരി പാസി. ഏക പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം 1920-22. ഏക പ്രസ്ഥാനം നയിച്ചത് കോൺഗ്രസ്സിലെയും ഖിലാഫത്തിലെയും നേതാക്കൾ. ഫറാസി കലാപങ്ങൾ. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ. തേഭാഗ പ്രക്ഷോഭം. കാലയളവ് 1946-47. പ്രധാന നേതാവ് ഭവാനി സെൻ. പ്രക്ഷോഭം നടന്ന പ്രദേശം ബംഗാൾ. തേഭാഗ പ്രക്ഷോഭം നടന്നത് ബംഗാളിലാണ്. നേതാവ് ഭവാനി സെൻ. പൈക പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് 1817 ഏപ്രിൽ 1. പൈക റിബല്യൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് പൈക വിദ്രോഹ. പൈക റിബല്യൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോർദ. കോർദയാണ് പൈക റിബല്യൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികൾ അറിയപ്പെട്ടിരുന്നതാണ് പൈകകൾ എന്ന പേരിൽ.
പൈഗ റിബല്ലിൻ്റെ പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ റവന്യൂ പോളിസി, പൈഗകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയത്. പൈഗ റിബല്ലിൻ്റെ പ്രധാന നേതാവ് ബക്ഷി ജാഗബന്ധു ആണ് പൈഗ റിബല്ലിൻ്റെ പ്രധാന നേതാവ്. ബക്ഷി ജാഗബന്ധുവിൻ്റെ യഥാർത്ഥ നാമം ബിദ്യാധർ മൊഹാപാത്ര. ബക്ഷി ജാഗബന്ധു മരണപ്പെട്ടത് 1829. ബക്ഷി ജാഗബന്ധുവിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.